എക്സ്പ്രസിലേക്ക് സ്വാഗതം. യു ഡി എഫ് വെറുതെ ആ കട്ടിൽ കണ്ട് ഭരിക്കണ്ട. ശോഭാ സുരേന്ദ്രൻ പാർട്ടി വിടില്ലെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കൊള്ളാം, നല്ല കമന്റ് അല്ലേ. സുരേന്ദ്രൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും പാർട്ടി വിടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരിടത്തും അവർ പറഞ്ഞതായും കേട്ടതുമില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയെ മുന്നിൽ നിന്ന് നയിക്കുമെന്നും കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടെന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്. യു ഡി എഫിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു. അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയമാണ് യു ഡി എഫിൻ്റേത്. ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലെ ഏറ്റവും കരുത്തയായ വനിതാ നേതാവാണ്. ശോഭ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെയുള്ളത് മാധ്യമ സൃഷ്ടിയാണ്. അവർ എങ്ങോട്ടും പോകുന്നില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഞങ്ങളൊരു കുടുംബമാണ്, അതിൽ ആളുകൾക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവും. എന്നാൽ മാധ്യമങ്ങൾ പറയുന്നത് പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കലഹങ്ങൾ ഇവിടെയില്ല. ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണെന്ന് സുരേന്ദ്രൻ ആവർത്തിച്ചു. നിരാശരാകുക മാധ്യമങ്ങളും എതിരാളികളുമായിരിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിവെച്ച ചേരിപ്പോര് രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് അനുനയ നീക്കവുമായി സുരേന്ദ്രൻ രംഗത്തെത്തിയതെന്ന് ഓർക്കണം. പക്ഷേ ഈ കാര്യത്തിൽ സുരേന്ദ്രനും ആ കട്ടിൽ കണ്ട് പേടിക്കണ്ട എന്നാണ് ശോഭയോട് അടുത്തു നിൽക്കുന്നവരും പറയുന്നത്. ശോഭ എടുത്ത നിലപാടുകളിൽ ഉറച്ചു തന്നെ, അതായത് പാറ പോലെ ഉറച്ചു തന്നെ നിൽക്കും. അത് സുരേന്ദ്രന് തലവേദനയാണ്. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റ നാൾ മുതൽ തലമുതിർന്ന നേതാക്കൾ സജീവ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ഇവരെ കൂടെ നിർത്തിയാണ് ശോഭാ സുരേന്ദ്രൻ പുതിയ ഒരു ഗ്രൂപ്പിന് രൂപം നൽകിയത്. എല്ലാ ജില്ലകളിലും ഇവരെ അനുകൂലിക്കുന്ന പ്രവർത്തകരും നേതാക്കളുമുണ്ട്. ജില്ലകളിൽ ഇവരെ സംഘടിപ്പിക്കുന്ന ജോലിയിലാണ് ശോഭയും കൂട്ടരും. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെയാണ് കെ സുരേന്ദ്രൻ്റെ ഒരു പോക്ക്. ജില്ലകളിൽ ചെന്നാൽ സുരേന്ദ്രൻ മുതിർന്ന നേതാക്കളായ ശോഭയുടെ കൂടെ നിൽക്കുന്നവരുമായി ബന്ധപ്പെടാറേയില്ല. മുതിർന്ന നേതാവ് പി എം വേലായുധൻ കഴിഞ്ഞ ദിവസം ഈ കാര്യം കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ സുരേന്ദ്രൻ അനുരഞ്ജന നീക്കവുമായി ഇറങ്ങിയത് തന്നെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ദേശീയ നേതൃത്വത്തിൻ്റെയും അന്ത്യശ്വാസനം മാനിച്ചാണ്. ഇത് നല്ലതുപോലെ ശോഭയ്ക്കും കൂട്ടർക്കും അറിയാം. പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിയുമ്പോൾ പൂരായണ പൂരായണ എന്ന് നാട്ടുപ്രദേശത്ത് പറയും പോലെയാണിത്. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ നിലപാടുമായി സുരേന്ദ്രൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ളയെ സന്ദർശിച്ചിരുന്നു. സൗഹാർദ്ദ സന്ദർശനമാണെന്നാണ് ശോഭ പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്താമെന്നും ശോഭ പറഞ്ഞു. സ്ഥാനമോഹിയായിരുന്നുവെങ്കിൽ ബി ജെ പി പ്രവർത്തകയാകില്ലായിരുന്നുവെന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ശോഭ മറുപടി നൽകിയിരുന്നു.